അവർക്കും തിരുക്കുടുംബത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ കുട്ടികൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങളിലൂടെ ഇച്ചിരി കൂടെ കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റി ഇന്ന് നമ്മൾ അടുത്തൊരു ഘട്ടത്തോട്ട് പോകുന്നു മാധ്യമങ്ങൾ വഴി മാധ്യമത്തിൻ്റെ ഇഫക്റ്റ് വഴി എത്ര മാത്രമാണ് നമ്മളുടെ വാല്യൂ സിസ്റ്റംസ് ഷേപ്പ് ചെയ്ത് വരുന്നത് നമുക്കൊന്ന് തിരിച്ചറിയാൻ പറ്റും നമ്മൾക്ക് ദൈവം സൃഷ്ടി തരുന്നത് നമ്മളുടെ ചുറ്റുപാടിലുള്ള നമ്മളുടെ ജീവിതശൈലി നമ്മളുടെ ഇതിഹാസം നമ്മളുടെ ബാക്കി എല്ലാം കാര്യങ്ങൾ നമ്മുടെ കൾച്ചർ ആസ് എ ഹോൾ അത് പണിതുയർത്തുന്നത് നമ്മുടെ തന്നെ നമ്മൾ തന്നെയാണ് വാല്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മളുടെ ജീവിതത്തിൽ ഓരോ ഓരോ ആശയങ്ങൾ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ട് അത് നമ്മുടെ സ്വാഭാ സ്വാധീനിക്കുന്നതാണ് നമ്മൾ വാല്യൂസ് എന്ന് നമ്മൾ പറയുന്നത് വാല്യൂസ് സോ ഇന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകാൻ പറ്റും മാധ്യമങ്ങളുടെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുക എക്കണോമിക് ഫീൽഡാകാം പൊളിറ്റിക്കൽ ഫീൽഡ് ഫീൽഡാകാം നമ്മുടെ സോഷ്യൽ ഫീൽഡ് ആകാം നമ്മുടെ സൈക്കോളജിക്കൽ ഏരിയാസാകാം എല്ലാം നമ്മുടെ ഫിസിക്കൽ ഏരിയാസാകാം എല്ലാം കൊണ്ട് മാധ്യമ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുക അപ്പോൾ ഇതിൻ്റെ ഒത്തിരി നന്മയുമുണ്ട് അതിൻ്റെ ഒത്തിരി നെഗറ്റീവ് പോയിന്റ്സ് ഉണ്ട് ഇന്ന് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമായിരിക്കാണ് നമ്മൾ അതിനെ തിരിച്ചറിവിൻ്റെ ആ ഒരു ഒരു ജ്ഞാനത്തിൻ്റെ തിരിച്ചറിവ് നമുക്ക് നമുക്കറിയേണ്ടി കിട്ടേണ്ടിയത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് അതിലോട്ട് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം ഈ മീഡിയയുടെ കാര്യങ്ങളുടെ എപ്പിസോഡുകളിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ നമ്മൾ കേൾക്കുന്ന ഓരോരുത്തരും ഈ മെസ്സേജസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി നോട്ട് ചെയ്ത് നമ്മളുടെ സാഹചര്യങ്ങളിൽ അത് പകർത്താനായിട്ട് അപ്പോഴേ ഇത് ശരിക്കും ഒരു വളരെ ഇഫക്റ്റീവായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു കാര്യം ബാക്കി എല്ലാവർക്കും ആകാൻ പറ്റും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക മാധ്യമങ്ങളുടെ പല ഇഫക്റ്റ്സ് ഉടൻ 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 കാണാത്ത പല പ്രാവശ്യം ഇതിൻ്റെ ആ ഗൗരവം നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് നമ്മൾ ചില അസുഖങ്ങൾക്ക് നമ്മളൊരു എക്സാമ്പിൾ ഇറക്കാം മെഡി മെഡിസിൻ ചില അസുഖങ്ങളുണ്ട് ഉദാഹരണം ചിലപ്പോൾ ടി ബി ആകാം ചിലപ്പം എയ്ഡ്സ് ഇൻഫെക്ഷൻ ആകാം വൈറസ് അല്ലെ ഈ ബാക്ടീരിയ നമ്മുടെ ദേഹത്തോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പം വർഷങ്ങൾ ഉൾ ഡോർമെൻറ്റ് സ്റ്റേറ്റിലിരിക്കും അതിൻ്റെ ലേറ്റൻറ്റ് പീരിയഡ് എന്നാണ് നമ്മൾ പറയാറുള്ളത് ഇതേപോലെ അത് ഡോർമെൻ്റ് ആയിട്ട് ഇരുന്നിട്ട് കുറേ കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ശരീരത്തിൻ്റെ ചില പ്രത്യേകതകൾ ആ ഒരു സാഹചര്യങ്ങൾ വരും ഒത്തു വരുമ്പോഴത്തേക്കിന് ഈ ഡിസീസ് അങ്ങ് പുറമേ നമുക്ക് വ്യക്തമാകുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും അതേപോലെയാണ് നമുക്ക് നമ്മുടെ കുട്ടികളിൽ അല്ലെങ്കിൽ നമ്മളിൽ തന്നെ വലിയവരിൽ തന്നെ ഈ പല ആശയങ്ങളും നമുക്ക് മീഡിയ ഇന്ന് കിട്ടുമ്പോഴത്തേക്കിനും മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുമ്പോഴത്തേക്കിനെ കുറേ ലേറ്റൻറ്റ് പീരീഡ് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് നമ്മുടെ ജീവിതശൈലിയിലോ നമ്മുടെ വർത്തമാനത്തിലോ നമ്മുടെ ഓരോ കാര്യങ്ങളും നമുക്ക് തിരിച്ചറിയാം നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് നമുക്കൊരു ഉദാഹരണം ടെലിവിഷൻ അഡ്വെർടൈസിങ് എടുക്കാം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് കൊച്ചുകാലത്ത് അന്ന് ടെലിവിഷൻ വന്നിട്ടില്ല ടെലിവിഷൻ ഞാൻ ഒരു എട്ടാം ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ആയപ്പോഴത്തേക്കിനാണ് വന്നത് അന്ന് നമ്മൾ തിയേറ്ററുകളിൽ ഫിലിമെല്ലാം കാണാൻ പോകുകയാണെങ്കിൽ നമ്മൾ ഓടിയെത്തും നേരത്തെ എന്താ രണ്ട് മൂന്ന് കോൾഗേറ്റും അങ്ങനത്തെ രണ്ട് മൂന്ന് വിക്സ് വേപ്പർ അബിൻ്റെ ഒക്കെ അഡ്വെർടൈസ്മെൻ്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ നേരത്തെ പോയി ഇരിക്കുന്നത് അഡ്വെർടൈസിങ് വഴി നമുക്ക് ഓരോരുത്തർക്കും വളരെ ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സിനെ പരിചയപ്പെടാനും പറ്റും അതിൽ നിന്നും നമുക്കേറ്റം തൃപ്തികരവും ആവശ്യമുള്ള നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ഇത്രയും ഈ പരസ്യം കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഉപയോഗപ്രദമാകുന്ന നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻറ്റൽ ഹെൽത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ഒരു സ്ഥലം ഒരു ബോഡിയാണ് അവരുടെ റിസർച്ച് പ്രകാരം അവരുടെ പഠനങ്ങൾ പ്രകാരം ഇറ്റ് ഹാസ് ബീൻ ഡെമോൺസ്ട്രേറ്റഡ് ദ ചിൽഡ്രൻ അറ്റൻഡ് ടു ആൻഡ് ലേൺ ഫ്രം കമേർഷ്യൽസ് ഇൻ അറ്റ്ലീസ്റ്റ് മോഡറേറ്റ്ലി സക്സസ്ഫുൾ വേസ് ക്രിയേറ്റിംഗ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഡിസായർ ഫോർ ദ പ്രോഡക്ട്സ് അഡ്വെർടൈസ്ഡ് ഇവരുടെ കണ്ടുപിടുത്തം പ്രകാരം ഈ പരസ്യങ്ങളിൽ നമ്മൾ കാണുമ്പോഴത്തേക്കിനു തീർച്ചയായിട്ടും കുട്ടികളെ ഒരു പ്രത്യേക രീതിയിലാണത് ബാധിക്കുന്നത് അറ്റ്ലീസ്റ്റ് ആ ഒരു പരസ്യം കാണിക്കുന്ന ആ സാധനത്തിനോടൊരു ആകർഷണമെങ്കിലും അവർക്ക് വരാറുണ്ട് അത് സ്വാഭാവികമായിട്ട് അവർ പിന്നെ കടകളിലോ എവിടെയെങ്കിലും പോകുമ്പം അറിയാതെ അവരുടെ കൈ അല്ലെ അവരുടെ കണ്ണ് ആ ഒരു പ്രോഡക്റ്റിനോട്ട് ആകർഷണം ആകർഷിക്കപ്പെടുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും സാധാരണ കാണുന്നത് കുറച്ച് ലെസ് ലിറ്ററേറ്റ് വ്യൂഴ്സ് എസ്പെഷ്യലി ചിൽഡ്രൻ അവർക്ക് കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ മദ്യ ഈ പരസ്യങ്ങളുടെ ഭയങ്കര കളറും അട്രാക്റ്റീവ് സ്മാർട്ട് ഫിഗേഴ്സും ആ ഭയങ്കരം ആ ഒരു ഭയങ്കരം ഒരു വിവിഡ് പിക്ചേഴ്സാണ് പക്ഷേ കൂടുതലും ഇച്ചിയുടെ മുതിർ പ്രായം ചെന്നവർ ഇച്ചിയുടെ മെച്ചുവർ അഡൽറ്റ്സ് അല്ലെ ഓൾഡർ ടീനേജേഴ്സും ഓൾഡർ യൂത്തും കൂടുതൽ അവർക്ക് അവർ അവരെ സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ക്വാളിറ്റി ഓഫ് ദി അഡ്വർടൈസിങ്ങും ഈ പറയുന്ന കാര്യം ശരിക്കും ഈ പ്രോഡക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തിക്കുന്ന രീതിയിലാണ് അവർക്കത് അവർ അത് കാണുന്നത് പല പ്രാവശ്യം ഈ ഫുഡ് നമ്മളിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക പിള്ളേർക്ക് പല ഈ ഒരു അഡ്വെർടൈസിങ് ബാധിക്കുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം ശനിയാഴ്ച രാവിലെ നമ്മളൊന്ന് പരസ്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ ഫുഡ് പ്രോഡക്ട്സിൻ്റെ പല ടൈപ്പ് ഓഫ് ഫുഡ്സ് പല ടൈപ്പ് ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതിൻ്റെയൊക്കെ പരസ്യമാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഒരു എൻറ്റയർ തലമുറ നമ്മുടെ ഈ മെഡിക്കൽ മെഡിക്കൽ ഫീൽഡിലുള്ളവരൊക്കെ ധാരാളം പേർക്ക് പീഡിയാട്രിഷ്യൻസിനൊക്കെ വലിയൊരു ബുദ്ധിമുട്ടിൻ്റെ ഒരു ഒരു ചിന്തിക്കുന്ന ഒരു കാര്യം ദേ ആർ വെരി വറിഡ് അബൌട്ട് ദ വേ ചിൽഡ്രൻ ആ ബിക്കമിങ് ആൻഡ് ഒബീസ് ജനറേഷൻ ഒബീസ് എന്ന് പറഞ്ഞാൽ അങ്ങ് പല പിള്ളേർ ഒരു അൺഹെൽദി രീതിയിൽ വണ്ണം വെക്കുന്നു ഒരു അൺഹെൽദി ലൈഫ് സ്റ്റൈലിലോട്ട് നിയന്ത്രിച്ച് ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് കടന്നു പോകുന്നു പീരിയാട്രിഷ്യൻസ് ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു എൻറ്റയർ ഒരു ഒരു മുഴുവൻ തലമുറ പല ഹൈ റിസ്ക് ഹെൽത്ത് ഫാക്ടേഴ്സിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവർ ഒരു ഇരുപത് മുപ്പത് വർഷം മുമ്പോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് പല അസുഖങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയിലോട്ടാണ് അവരുടെ ഇപ്പോഴത്തെ ജീവിതശൈലി ഇതിന് മൂന്ന് കാരണങ്ങളാകാം ഒന്ന് ഇരുന്ന് കാണുന്ന ഒരു കാര്യമാണ് ടെലിവിഷൻ അപ്പോൾ ഈ ഇരിപ്പ് കാരണം കൊണ്ട് നമ്മുടെ മെറ്റബോളിസം നമ്മുടെ ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ ഈ ഭക്ഷണ സാധനങ്ങൾ ചെന്ന് അതിൻ്റെ ബ്രേക്ക് ഡൗൺ നടക്കുന്നത് മൊത്തം അതിൻ്റെ റേറ്റും എല്ലാം വളരെ വ്യത്യസ്തമായി വരും വളരെ എക്സസൈസ് ചെയ്യുന്ന ആളും ഈ ഒരു ഇരിപ്പും 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 ഉള്ള ആളുടെ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് രണ്ട് ഈ ഇരിക്കുന്നതുകൊണ്ട് കൂടുതൽ സമയം ജീവിതത്തിൽ ഇരുന്ന് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എക്സസൈസസ് മറ്റേ പഴയ കാലത്ത് പിള്ളേർ ആർ ഔട്ട് പ്ലേയിങ് 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 കഴിക്കാനായിരിക്കും ഓടിക്കയറി വീട്ടിലോട്ടൊന്ന് വരുന്നത് ആ ആ ഒരു രീതി മാറിയിട്ട് ഇപ്പോൾ ഏത് നേരം പിള്ളേർ വീടിനകത്ത് ടി വിയുടെ മുമ്പിൽ ഇരിക്കുമ്പോഴത്തേക്കിന് ആ ഒരു സെഡൻ്ററി ലൈഫ് സ്റ്റൈൽ വരുന്നു ഇപ്പം പല ന്യൂറോളജിസ്റ്റുകളും പല പീരിയാട്രിഷ്യൻസ് പറയുന്നതെന്ന് പറഞ്ഞാൽ പിള്ളേരെ കൂടുതൽ രീതിയിലാണ് ഇഞ്ചേർഡ് ആകുന്നത് ചെറിയ രീതിയിൽ ചെറിയ ചെറിയ കാര്യത്തിനങ്ങ് വീഴുകയും തട്ടുകയും മുട്ടയോ ഒക്കെ ചെയ്യുന്നത് ഈ ഇരിപ്പിൻ്റെ ജീവിതശൈലിയായി പോയിരിക്കുന്നുണ്ടാ അവർക്ക് ആ മോട്ടർ കോർഡിനേഷൻ യു നോ ദ വേ വി മൂവ് ദ ക്വിക്ക് റിഫ്ലെക്സസ് അതൊക്കെ അങ്ങ് ഡളായി പോയിരിക്കുകയാണ് പല കുട്ടികളിൽ ബിക്കോസ് ഓഫ് ദിസ് ഈ ഇരിപ്പ് ജീവിതശൈലി കൊണ്ട് സെക്കൻഡ് ഇങ്ങനെ ഒരു ഇരിപ്പ് ഇരിക്കുമ്പോഴത്തേക്കിനെ പല കുട്ടികളുടെ കയ്യിൽ എന്തായിരിക്കുന്നത് എന്തായിരിക്കുന്നത് ചിപ്സും വേറെ ഇങ്ങനെ തീറ്റ സാധനങ്ങളാണ് അപ്പം നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടും ഇരിക്കും തിന്നുകൊണ്ടും ഇരിക്കും ഈ ഒരു സ്നാക്കിങ് രീതി വരുമ്പോഴത്തേക്കിന് രണ്ട് ഭക്ഷണ രീതി ഭക്ഷണം ഭക്ഷണങ്ങൾ അവർ കഴിക്കുന്നത് പോലും പലതും പ്രീ ഫുഡ്സ് ആയിരിക്കും അപ്പോൾ അവരുടെ ഫുഡ് അഡിറ്റേഴ്സും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കിന് ഈ ഒരു വണ്ണം വെക്കാനുള്ള ടെൻഡൻസി മൂന്ന് ഈ അഡ്വെർടൈസ്മെൻറ്സ് കൂടുതലും എച്ച് എസ് എഫ് എഫ് ഫുഡ്സിനെ പറ്റിയ എച്ച് എഫ് എസ് എസ് ഫുഡ്സ് എന്താ ഹൈ

രണ്ട് പേരൻറ്റ്സ് ഇതിൻ്റെ ഈ കാരണം കൊണ്ട് വളരെ ഇറിറ്റേറ്റഡും ഫ്രസ്ട്രേറ്റഡ് ആകാറുണ്ട് ഫുഡെന്ന് പറഞ്ഞാൽ പിള്ളേർ എനിക്ക് എനിക്കിത് മതി പേരൻസിനറിയാം അത് അത്രയും ഗുണപ്രദമായിരിക്കത്തില്ല അതുകൊണ്ട് എപ്പോഴും ഭക്ഷണം കാര്യങ്ങൾക്ക് വേണ്ടി തർക്കവും പ്രശ്നങ്ങൾ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകാറുണ്ട് ഇതിന് ഏറ്റവും ബെസ്റ്റ് വേ ഇത് ഡീൽ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ പിള്ളേരെ ഓ നിനക്ക് അത് വേണം അത് ഏറ്റവും കൊള്ളയല്ലാത്ത അങ്ങനെ പറയാതെ വളരെ ദേഷ്യത്തിലല്ലാതെ വളരെ ഒരു ഡിസ്കഷൻ ലെവലിൽ നമ്മൾ ഈ ഭക്ഷണ സാധനങ്ങളുടെ നെഗറ്റീവ് സൈഡും കൂടെ മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ പഠിക്കുക അടുത്തത് നമ്മൾ പഠിപ്പിക്കുക പിള്ളേരെ ഈ അഡ്വെർടൈസിങ്ങിൻ്റെ പിന്നിൽ എന്താ ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഓരോ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത് ആ ഒരു കൊച്ചു മനസ്സിൻ്റെ സൈക്കോളജി മനസ്സിലാക്കി തന്നെയാണ് അവരെ പിടിക്കാൻ നോക്കുന്നതും നമ്മളത് തിരിച്ചറിഞ്ഞ് നമുക്ക് ശരീരത്തിന് ഗുണപ്രദമാകുന്ന കാര്യങ്ങൾ മാത്രമേ അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ മേടിക്കാവൂ എടുത്ത ചാടി ഒരു പരസ്യം പരസ്യം കണ്ട് നമ്മൾ ചാടി ചാടിക്കയറി അനാവശ്യങ്ങളും ഒട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം എല്ലാം കൂടെ മേടിച്ച് കൂട്ടാതിരിക്കാൻ നോക്കുക ദിസ് കൺസ്യൂമർ കൾച്ചർ ഹാസ് ടു ബി സ്റ്റോപ്ഡ് നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം എത്ര പരസ്യം കണ്ടാലും പേരൻസ് നല്ല മോഡൽസ് ആണെങ്കിൽ പേരൻറ്റ്സ് മേടി മേടിക്കുന്ന കാര്യങ്ങളിലൊക്കെ വളരെ ബുദ്ധിപൂർവ്വവും ആലോചിച്ച് ചിന്തിച്ച് ദൈവം ശരിക്കും ഞാൻ നമ്മുടെ വീട്ടിൽ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആ ഒരു 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 കോൺസെപ്റ്റ് വെച്ചിട്ട് മുമ്പോട്ട് പോയ പിള്ളേർ അതിൽ നിന്ന് പലതും നന്നായിട്ട് പഠിക്കാൻ പറ്റും മാധ്യമങ്ങൾക്ക് വേറൊരു റോളുണ്ട് നമ്മളെ എൻറ്റർടൈൻ ചെയ്യാൻ നമ്മളെ നമുക്കൊരു ജീവിതത്തിൽ ഒരിച്ചിരി ആസ്വദിക്കാനായിട്ടുള്ളൊരു അവസരം തരുന്നു ചിലർ ആലോചിക്കാറ് ചിന്തിക്കാറുണ്ട് എന്ത് രീതിയിൽ ആസ്വദിച്ചാലും അതൊരു ഒരു 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 പാവമാണെന്ന് പക്ഷെ നമ്മളൊന്ന് തിരിച്ചു നോക്കിക്കേ ദൈവം തന്നെ നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് ഹി ഗേവ് ദ സാബത്ത് ഡേ എ ഡേ ഓഫ് റെസ്റ്റ് ദൈവമാണ് നമ്മുടെ ബ്രെയിനില് പ്ലെഷർ സർക്കിറ്റ്സ് ഒക്കെ ദൈവമാണ് നിർമ്മിച്ചിരിക്കുന്നത് ബട്ട് ഗോഡ് ഗോഡ്മെൻറ്റ് എൻറ്റർടൈൻമെൻറ്റ് ടു ബി ഇൻ ലൈൻ വിത്ത് ഹിം റിലാക്സേഷൻ ടു ബി ഇൻ ലൈൻ വിത്ത് ഹിം ഇപ്പം നമുക്കൊന്ന് നോക്കാം എന്തുമാത്രം നമുക്ക് അതിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു നമുക്കൊന്ന് നോക്കാം ഒന്ന് പല ചിരിപ്പിക്കുന്ന ഘട്ടങ്ങൾ വേറൊരാളെ കൊച്ചാക്കിയോ വേറൊരാളെ ഭയങ്കരം ഒരു മോശമായ രീതിയിൽ കാണിച്ചിട്ടാണ് ബാക്കി എല്ലാവരും ചിരിക്കുന്നതെങ്കിലോ രണ്ട് ഒരു കുടുംബീ കുടുംബിനി പെട്ടെന്ന് പെട്ടെന്ന് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒതുക്കിയിട്ട് കുടുംബത്തിൻ്റെ മൊത്തം ടൈം ടേബിൾ ചില സീരിയലുകളുടെ ചുറ്റും പറ്റിയുള്ള ടൈമിങ്സ് വെച്ചിട്ടാണ് ചെയ്യണമെങ്കിലോ ഒരു കുടുംബനാഥൻ Uh, uh, Jolie and Kanya to Wheatlo to one carry Verimbum to a remote full time TV condone Dirikyanangelo. Allaver Kudamatil Kochima Kalla. Avadi Vandaganya Pina, where are in TV Karnakan Samadiki other, full time our Tane Karnanam, our Udeshik program Tane Ella and Kandirikanam, where are Kum Karnanda, Nolari, Aya Avade, we can understand that this entertainment definitely is not part of God's plan for us.

കാണാൻ പറ്റിയില്ലെങ്കിൽ കൊച്ചിനെ ഡോക്ടറിനെ കൊണ്ടുകൊണ്ടി വന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണവശാൽ ഗസ്റ്റുകൾ വീട്ടിൽ വന്നു അസ്വസ്ഥത കാണാൻ തുടങ്ങോ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഇതിനോടൊക്കെ അടിമേ ആയിരിക്കുന്നു എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കണം നമ്മുടെ മക്കളും നമ്മളും ഇരുപത്തിനാല് മണിക്കൂർ ഒരു ബൊമ്പാർഡ്മെൻ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ദിസ് ബൊമ്പാർഡ്മെൻ്റ് ഈസ് എ ബൊമ്പാർഡ്മെൻറ്റ് വിത്ത് ന്യൂ വാല്യൂസ് ഒന്ന് ബാഹ്യം ആയ കാര്യങ്ങളാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഉള്ളിൽ ഉള്ളിലുള്ള കാര്യങ്ങൾക്കല്ല ഫോം ഇസ് മോർ ഇമ്പോർട്ടൻ്റ് ദൻ കണ്ട സെക്കൻഡ് ഹാപ്പിനെസ് ഇസ് ഇൻ പൊസസിങ് തിങ്സ് കൂടുതൽ സാധനം കിട്ടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യഥാർത്ഥമായ സന്തോഷം കണ്ടെത്താൻ പറ്റത്തുള്ളൂ എന്നാണ് നമുക്കിപ്പം ഒരു വാല്യൂ സിസ്റ്റം വളർന്നു വരുന്നത് നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങളില്ലെങ്കിൽ ഓ ജീവിതം സുഖമല്ല ഒരു ശരിയായിട്ടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് തേർഡ് പാസ്റ്റ് ഒരു പ്രശ്നമല്ല ഫ്യൂച്ചർ ഒരു പ്രശ്നമല്ല നമുക്ക് ഇന്ന് ഇപ്പം ആഘോഷിക്കാം സന്തോഷിക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പോപ്പ് കൾച്ചർ പോപ്പ് കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വ്യത്യസ്തമായ ഒരു ലോകത്തിലോട്ടാണ് കൊണ്ടുവന്നത് ഈ ഒരു ചിന്താഗതിയിലോട്ടാണ് പോപ്പ് കൾച്ചർ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് പോയിന്റ്സ് ഫോം ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദൻ കണ്ട ഹാപ്പിനെസ് ഇസ് ഇൻ ഗെറ്റിംഗ് തിങ്സ് ആൻഡ് തേർഡ് ലിവ് ഓൺലി ഇൻ ദ പ്രസൻറ്റ് ഫൊഗെറ്റ് ദ പാസ്റ്റ് ആൻഡ് ഡോൺ വറി അബൗട്ട് ദ ഫ്യൂച്ചർ ഇങ്ങനെ വരുമ്പോഴത്തേക്കിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു എ സി കാറിനകത്ത് ഒരു ഒരു യാത്ര ചെയ്യുന്ന ഒരു രീതിയാണ് പുറമേ എന്ത് ബുദ്ധിമുട്ട് എന്ത് ചൂട് എന്ത് പൊടി ഒന്നും അറിയാത്ത മട്ടില് വേറൊരു ലോകത്തിൽ ജീവിക്കുന്ന പോലെ നമ്മൾ ജീവിതം സഞ്ചരിക്കാൻ തുടങ്ങും അപ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ പല ടീനേജേഴ്സ് പക്കമാര പ്രായക്കാർക്കൊക്കെ ജീവിതത്തിൻ്റെ പല സംഘർഷങ്ങൾ ചുറ്റും പറ്റിയും നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ രീതിയിൽ ഒന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് ഒരു ടെൻഡൻസി വരും അവരുടെ ജീവിതത്തിൽ ഒത്തിരി വിഷമങ്ങളും ഏകപ്പെട്ട ഒറ്റപ്പെട്ട ഒരു ഒരവസ്ഥ വരുമ്പോഴത്തേക്കിനൊക്കെ അവർ ഈ രീതിയിൽ മാധ്യമങ്ങൾ വഴി അവർക്ക് കിട്ടാനുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ ടെൻഡൻസി കാണിക്കും അപ്പോൾ ഈ റോക്ക് താരങ്ങളുടെ ആ ദുഃഖവും വിഷമം മറച്ചു വെക്കാനായിട്ട് കൂടുതലും ഇൻറ്റൻസ് പാട്ടുകളായിരിക്കും ഫുൾ ഓഫ് ഇമോഷൻസ് ഒത്തിരി വികാരങ്ങളും കാഷ്വൽ സെക്സ് വയലൻസ് വാൻഡലിസം ഇതൊക്കെയാണ് അവരുടെ മെയിൻ തീംസ് ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ സെൽഫ് സെൻറ്റേർഡ് ഞാൻ 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 ഞാനും എൻ്റെ സുഖം ആ ഒരു സൈക്കോളജിയാണ് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് കുടുംബ കമ്മിറ്റ്മെൻറ്റ് ഒരു കമ്മിറ്റ്മെൻറ്റ് ഇൻ മാരേജ് കമിറ്റ്മെൻറ്റ് ഇൻ ടു സൊസൈറ്റി ഇതൊക്കെ വളരെ ചുരുക്ക പാട്ടുകളെ ഇതൊക്കെ പ്രൊജക്റ്റ് ചെയ്യാറുള്ളു എന്ത് അപ്പം എന്താ പറ്റുന്ന നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ നമ്മുടെ കുട്ടികൾ ഇതെല്ലാം കേട്ട് കേട്ട് വരുമ്പോൾ അവർക്ക് അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഒരു സൈഡിൽ അവർക്ക് കിട്ടുന്ന വാല്യൂ സിസ്റ്റം ഇത് അവരുടെ ഫ്രണ്ട്സിന്ന് മാധ്യമങ്ങൾ വഴി വേറൊരു വാല്യൂ സിസ്റ്റം അവർക്ക് അവരുടെ പേരൻസ് വഴി കിട്ടുന്നു സഭ അവരെ വേറെ പഠിപ്പിക്കുന്നു അവരെ കാറ്റഗീസും സൺഡേ സ്കൂളിനൊക്കെ പോകുമ്പോഴത്തേക്കിനും അവിടുന്ന് വേറെ സെറ്റ് വാല്യൂസ് കിട്ടുന്നു അപ്പോൾ അവർക്ക് അവസാനം അവരുടെ ജീവിത ഡെസിഷൻസ് വരുമ്പോഴത്തേക്കിനും അവർക്ക് ഒട്ടും ഇതിലോട്ട് ഉൾക്കൊള്ളാൻ ആണ് ഇച്ചൂടെ എളുപ്പം അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതാണ് ഇന്ന് പേരൻസ് കൂടുതലും കൂടുതലും കംപ്ലയിൻറ്റ് ചെയ്യുന്നത് പഴയ കാലത്ത് എല്ലാവർക്കും എല്ലാവരുടെ മനസ്സ് എന്തോ ഒന്ന് പങ്കുവെക്കാനും ഒരു ഈ കപട കുറവായിരുന്നല്ലോ ഇന്ന് എന്ത് പറ്റി നമ്മുടെ പിള്ളേർക്കൊക്കെ ഈ ഇത് മുമ്പോട്ടാണെങ്കിലും നമുക്ക് മനസ്സിലാകും അവർ അവരുടെ കെരിയർ ചോയ്സസ് ചെയ്യുമ്പം അവരുടെ വീ കുടുംബത്തിലുള്ള മുതിർന്നവരെ നോക്കുന്നതിൻ്റെ ഡിസിഷൻസൊക്കെ വരുമ്പോഴൊക്കെ ഞാൻ 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 എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന ഒരു ശൈലിയായി പോകുന്നു വചനം പറയുന്നു ബ്ലെസ്ഡ് ആ ദ പ്യുവർ ഇൻസ്പിരിറ്റ് ഫോർ ദിയേഴ്സ് ഇസ് ദ കിങ്ഡം ഓഫ് ഹെവൻ ഇന്ന് The psychology propagated through the media is blessed are the rich, for theirs is the kingdom of happiness. And you can get rich in any way, it doesn't matter, Nana. That is what is more important is to get rich and not get caught. That is more important. I am the authority figure, Anna. Either talk show at the readila, other pala serials, learning project. ഡിസൈഡ് വാട്ട് ഹാസ് ടു ബി ഡൺ അപ്പോൾ ഇതെല്ലാം ഒരു ഒരു ബട്ടൺ ഞെക്കിയ ഒരു കുഞ്ഞ് കുട്ടിയുടെ മനസ്സിലോട്ട് കടന്ന് വരുന്ന വയലൻസും സെക്സിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ ഒരു നിമിഷത്തിൽ അവരുടെ ആ നിഷ്കളങ്കത തകർന്നു പോകുന്നു ഈ ഒരു സൈക്കോളജി നമ്മുടെ യുവജനങ്ങൾക്ക് ഒത്തിരിയേറെ നമ്മുടെ കുട്ടികൾക്ക് ഒത്തിരിയേറെ ബാധിക്കുന്നു എന്ന് അപ്പനമ്മമാർ അറിയണം പഠിപ്പിക്കുന്ന ഫീൽഡിലുള്ളവർ പ്രിൻസിപ്പൽസ് തൊട്ട് ടീച്ചേഴ്സ് എല്ലാം തിരിച്ചറിയേണ്ട സമയമായി ചേർച്ച് അധികാരികൾ സഭയുടെ അധികാരികൾ നമ്മുടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവർ യൂത്ത് ആനിമേറ്റേഴ്സ് ഇവരെല്ലാം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്തുമാത്രം ഈ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവരുടെ ആ കരിക്കുലം അതനുസരിച്ച് അതിനെ കൗണ്ട്രാക്ട് ചെയ്ത് ആ ഇൻഫ്ലുവൻസസ് നെഗറ്റീവ് ഇൻഫ്ലുവൻസിനെ കൗണ്ട്രാക്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാക്കിയില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അത് ഒത്തിരി ഒത്തിരി ബാധിക്കും ഒരു കൗണ്ട്രാക്ടിങ് സിസ്റ്റം ഇല്ലാതെ ആയി പോവും ഇന്ന് സഭയിൽ പോലും നമ്മുടെ പല ഈ ഇൻഫ്ലുവൻസസ് വന്നിരിക്കുന്നു ചില സിനിമാറ്റിക് ഡാൻസുകൾ സം സിനിമാറ്റിക് ഡാൻസസ് ആ വെരി ഗ്രേസ്ഫുൾ വളരെ ഭംഗിയായ ആയ സിനിമാറ്റിക് ഡാൻസുകളുണ്ട് നേരെ മറിച്ച് വളരെ വൾഗറായിട്ടും ഒത്തിരി പ്രൊമിസ്കസ് ആയിട്ടും സ്റ്റെപ്സ് ഉള്ള ധാരാളം സിനിമാറ്റിക്കൽ ഡാൻസുകളുണ്ട് ഇന്ന് ചില സഭ ഫങ്ഷൻസിൽ പോലും ഈ ഡാൻസുകൾ അവതരിപ്പി അവതരിക്കുന്ന ഘട്ടങ്ങളുണ്ടാകുന്നുണ്ട് ചില ബൈബിൾ ക്യാരക്ടേഴ്സ് അതിൻ്റെ ആ ബൈബിൾ ക്യാരക്ടർ എന്താ കാണിക്കാൻ കാട്ടി മറിച്ച് അതിനെ ഇന്നത്തെ ഒരു മോഡേൺ രീതിയിൽ വളരെ എല്ലാം ഡയലോഗൂടെ ഇട്ട് മനുഷ്യരെ ഒന്ന് ചിരിപ്പിക്കാം എന്നുള്ള രീതി വിചാരിച്ച് ചീപ്പ് ഹ്യൂമർ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്ന പല രീതികളുണ്ട് അപ്പം നമുക്ക് മനസ്സിലാകാം എല്ലായിടത്തും ഇതങ്ങ് ഡീസെൻസിറ്റൈസിങ്ങിൻ്റെ ഒരു സംഭവം നടക്കുന്നുണ്ട് പണ്ട് ഇതേ കാര്യം ഒരു പേരൻറ്റ് കണ്ട അന്തം വിടുമായിരുന്നു ഒരിക്കലും എൻ്റെ മക്കൾ ഇങ്ങനെ ഡാൻസ് ചെയ്യലെന്ന് ഇന്ന് പേരൻസ് ഉൾപ്പെടെ ഇരുന്ന് അതേ ഡാൻസ് കാണുന്നതിൽ അവർക്കൊരു വിഷമമില്ല എന്താ വന്ന് 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 നമ്മുടെ മനസ്സങ്ങ് മര നമ്മുടെ കോൺഷ്യൻസസ് മറവിച്ച് പോയിരിക്കുന്നു നമുക്ക് സ്ക്രീനിലോട്ടൊന്ന് ശ്രദ്ധിക്കാം ഇപ്പോൾ പഠനങ്ങൾ വഴി കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നമ്മുടെ ഓരോരുത്തരുടെ തലച്ചോറിൽ മിറർ ന്യൂറോൺസ് മിറർ ന്യൂറോൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചിരിക്കുകയാണ് അത് കൂടുതൽ നമ്മുടെ ഒരു ബ്രെയിൻ്റെ ഏറ്റവും ഹയർ ഏരിയാസിലാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ കാണുന്ന ഇപ്പൊ ആരോ കാണിച്ചിരിക്കുന്ന സ്ഥലത്തായിട്ടാണ് അതിൻ്റെ മെയിൻ ന്യൂറോണൽ സിസ്റ്റം ഇത് ഈ ന്യൂറോണൽ സിസ്റ്റം പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികൾ സംസാരം പഠിക്കുന്നതും നമ്മളെ കണ്ട പല കാര്യങ്ങൾ അവർ നമ്മൾ പഠിപ്പിക്കാതെ തന്നെ പഠിക്കുന്ന ഒരു ഘട്ടം നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ അതെല്ലാം ഈ മിറർ ന്യൂറോൺസിൻ്റെ സഹായം വഴിയാണ് അതിൻ്റെ ആ സിസ്റ്റം വഴിയാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് നമ്മളെ കണ്ട് നമ്മളൊരു കാര്യം ചെയ്യുന്ന അതേ ആക്ഷൻ അവർ ആ മിറർ ന്യൂറോൺസ് റെക്കോർഡ് ചെയ്തിട്ട് അതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഘട്ടം അതുകൊണ്ട് ഒരു ഇപ്പം പഠനങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വയലൻസ് കണ്ടോണ്ടിരുന്ന ഇറ്റ് ഈസ് ലൈക്ക് പ്രാക്ടീസിങ് വയലൻസ് If I watch smoking a lot on the TV, there is an increased likelihood of going towards a tendency to smoke. If I watch sexual talk or activity on television early, it increases the likelihood of early sexual behavior. Especially, this Koda the reward system activated. ഇതെല്ലാത്തിനോട് ഒരു അഡിക്റ്റീവ് ടെൻഡൻസി വരാൻ സാധ്യത വളരെ ഹൈ ആണ് അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടി അപ്പോൾ ഒന്ന് മിറർ ന്യൂറോൺസിൻ്റെ ആ ഒരു മോഡലിംഗ് ഒരു ഒരു അതേപോലെ കോപ്പി ചെയ്യുന്ന ഒരു രീതി മറ്റതെന്ന് പറഞ്ഞാൽ ഈ ഒത്തിരി സെക്ഷലൈസേഷൻ ഓഫ് ഗേൾസ് മാധ്യമങ്ങൾ വഴി കണ്ടുകണ്ട് പല ആളുകൾക്ക് ഗേൾസും ബോയ്സിനും ഞാൻ കാണാൻ കൊള്ളൂല്ല വോട്ട് ഐ എം നോട്ട് വോട്ട് ഐ ഹാവ് നോട്ട് എന്നുള്ള ആ ഒരു ചിന്തയിലോട്ട് കുരുങ്ങി വളരെ ഡൗൺ ആയേം ഡിപ്രസ്ഡായും ആകെ അവരോട് തന്നെ ഒരു വെറുപ്പ് തോന്നുന്ന ഒരു അവസ്ഥ അവർ ദൈവത്തിൻ്റെ അമൂല്യമായ നിധികളാണെന്നും അവർ 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 വളരെ ആണെന്നും അമൂല്യമാണെന്നും ഒന്നും അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലോട്ട് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു കാരണവശാലും ഈ മീഡിയയുടെ ഇമ്പാക്റ്റ് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല സൂയിസൈഡുകള ഒരു ഞാൻ ഉദാഹരണം പറയാം മാധ്യമങ്ങൾ എന്തുമാത്രം സൂയിസൈഡ് ബിഹേവിയറിനെ ബാധിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ജർമ്മനിയിൽ ഒരു സീരിയൽ ആറ് ആറ് പാർട്സ് ഉള്ള ഒരു സീരിയലായിരുന്നു ഈ ആറ് പാർട്സിൽ ഓരോ തുടക്കം ഒരു ഒരു സ്റ്റുഡൻറ്റ് ഓടി ഓടി ഒരു റെയിൽവേ ട്രാക്കിൽ ചെന്ന് സൂയിസൈഡ് ചെയ്യുന്നതാണ് ആ തുടക്ക ഭാഗം എല്ലാം പ്രാവശ്യം ഈ സീരിയൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയായിരുന്നു പഠനങ്ങൾ കാണിച്ചത് ആദ്യം റെയിൽവേ വഴി സൂയിസൈഡ് ചെയ്യുന്ന രീതി വളരെ ചെറുതായിരുന്നു ഈ സീരിയൽ തുടങ്ങിയ സമയത്ത് സീരിയൽ ആ ഒരു ഘട്ടം നൂറ്റി എഴുപത്തഞ്ച് ശതമാനം റെയിൽവേ സൂയിസൈഡ് ആണുങ്ങളിൽ കൂടി മൊത്തത്തിൽ സൂയിസൈഡ് റേറ്റ് ജേർണിയിൽ കൂടി എസ്പെഷ്യലി റെയിൽവേ സൂയിസൈഡ്സ് ബാക്കി ഒരു മെത്തേഡ് ഓഫ് സൂയിസൈഡ് കൂടിയില്ല റെയിൽവേ സൂയിസൈഡ്സ് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് യുവജനങ്ങളായിരുന്നു തീരെ കൊച്ചുകുട്ടികളല്ല പോയി സൂസൈഡ് ചെയ്തത് യുവജനങ്ങൾ പോലും എന്തുമാറ്റം മാധ്യമങ്ങൾ വഴി അവരെ ബാധിക്കുന്നുണ്ടെന്ന് അടുത്തത് സ്മോക്കിംഗ് നമുക്കറിയാം പോലെ വേദികൾ ഇന്ന് സ്മോക്കിങ്ങിനെ പറ്റി പ്രകടനങ്ങൾ ചെയ്യുന്നുണ്ട് അവർ പറയുന്നുണ്ട് മാധ്യമങ്ങളിൽ ഇത്രയും സ്മോക്കിംഗ് കാണിക്കാൻ പാടില്ല എന്ന് ഐ സ്റ്റിൽ റിമെമ്പർ കൊച്ചിലെ ഒരു ഒരു ചെറിയ ക്ലിപ്പിംഗ് ഉണ്ടായിരുന്നു വിത്ത് എ സിഗ്രറ്റ് ഇൻ മൈ ഹാൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് എ മാൻ എന്നൊരു ഒരു ബോയ് ഒരു കുട്ടി അവൻ്റെ യൗവനപ്രായത്തിൽ സ്മോക്കിംഗ് തുടങ്ങിയിട്ട് അവനൊരു മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് വയസ്സാകുമ്പോൾ നല്ലൊരു ടോപ്പ് പോസ്റ്റിൽ എത്തുമ്പോഴത്തേക്കിന് അവൻ്റെ കയ്യിലാ സ്മോ സിഗരറ്റ് ഇരിക്കുന്നു അവസാനം അവൻ കണ്ടുപിടിക്കുന്നു അവന് ലങ് ഉണ്ട് വിത്ത് എ സിഗരറ്റ് ഇൻ മൈ ഹാൻഡ് ഐ എം എ ഡെഡ് മാൻ ഇന്ന് നമ്മളിങ്ങനത്തെ ഒരു ക്ലിപ്പിങ്ങും കാണാറില്ല പക്ഷെ എന്തും കുറേ പേർക്കത് ബാധിച്ചായിരുന്നു എൻ്റെ കൂടെ പഠിച്ചിരുന്ന കുറേ പയ്യന്മാർ പറഞ്ഞു അതൊരു ഭയ അതെന്നെ ഒത്തിരി സ്വാധീനിച്ചു അതുകൊണ്ടാണ് ഞാൻ സ്മോക്കിംഗ് തുടങ്ങാതിരുന്നെന്ന് ഈ ആൽക്കഹോളും ടൊബാക്കോ ഒത്തിരി ഗ്ലാമറൈസ് ഒത്തിരി ഈ വലിയ എന്തോ ഒരു കാര്യമായിട്ട് കാണിക്കുന്നുകൊണ്ട് പല കൊച്ചു കൊച്ചുപിള്ള പയ്യന്മാർ അവരുടെ കയ്യിൽ ആ ചെറിയൊരു സിഗരറ്റില്ല അല്ലെങ്കിൽ ഒരു ഞാൻ കുടിച്ചെങ്കിലും നോക്കിയിട്ടില്ല എന്ന് പറയുന്നത് തന്നെ അവർക്കൊരു കുറച്ചിൽ പോലെ ആയിപ്പോന്നു ഇന്ന് ഓൾ ഇന്ത്യ ലെവൽ ഇത് ഹിന്ദു പേ പത്രത്തിൻ്റെ ടു തൗസൻഡ് ഫൈവിൻ്റെ ചില സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് Number of internet connections 10 million, number of internet users 50 million, number of television sets 100 million, number of cable connections 50 million, number of personal computers 10 million. In 2005, in 2008, you can imagine how many more millions have added. Can we really understand what is the impact on our young people? What is the impact on us? നമുക്കറിയാം എന്തുമാത്രം ഈ ഇതെല്ലാം നമ്മളെയും ബാധിക്കുന്നുണ്ട് നമ്മളുടെ വാട്ട് വി ചൂസ് ഫോർ ആർ ചിൽഡ്രൻ ദി കൈൻഡ് ഓഫ് ഡ്രസ്സസ് വി സെൻഡ് ആർ ചിൽഡ്രൻ ഔട്ട് ആൻഡ് ഓൾ ദിസ് ദി ആർ ഗെറ്റിങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ മീഡിയ ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും തോന്നുന്നുണ്ട് ടി വി എടുത്തിട്ട് പുറത്തോട്ടങ്ങ് കളയണമെന്ന് വീട്ടിൽ നിന്ന് തീർച്ചയായിട്ടും ചെയ്യാൻ പാടില്ല എന്താന്ന് പറഞ്ഞാൽ അതൊരു സൊല്യൂഷനല്ല ടി വി എല്ലായിടത്തും ഉണ്ട് ടി വി എല്ലായിടത്തും ഉണ്ടായിരിക്കും മാധ്യമങ്ങൾ ഇൻ്റർനെറ്റ് എല്ലായിടത്തും ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മുടെ മക്കളെ പല വേദികളിൽ നമ്മൾ മീഡിയ ലിറ്ററസി പഠിപ്പിക്കണം എങ്ങനെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ റെസ്പോൺസിബിൾ വ്യൂവേഴ്സ് ആകേണ്ടത് ഒന്ന് നമ്മുടെ ഒരു പ്രോഗ്രാം കാണുക കാണുവാണെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഇരുന്ന മൊത്തം പ്രോഗ്രാം ഒരു പ്രാവശ്യമെങ്കിലും ഒരു എപ്പിസോഡെങ്കിലും നമ്മൾ കാണണം അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെ വാല്യൂ സിസ്റ്റമാണ് ആ പ്രോഗ്രാം ഇന്ന് നമ്മുടെ മക്കൾക്ക് കിട്ടുന്നത് രണ്ട് വയലൻസ് ബഹളങ്ങൾ ഒക്കെ കാണുമ്പം ഇവർക്ക് എന്ത് മനസ്സിലാവുന്നതെന്ന് നമ്മൾ ചോദിക്കണം ഇവർക്കെന്ത് മനസ്സിലാവും ഇവരുടെ അഭിപ്രായം എന്താണ് എന്നിട്ട് എങ്ങനെയാണ് ഇതേ പ്രശ്നം അവർക്ക് ഈ ബഹളം ഇല്ലാതെ ഈ അടിപിടി ഇല്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് നമ്മളൊന്നും അവരൊക്കെ ചർച്ചയ്ക്ക് വേണ്ടി ഇടണം മൂന്ന് ഇതിൽ ഇതെല്ലാം ഒരു യാഥാർത്ഥ്യം അല്ല എന്നൊരു ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ കൊച്ചുകുട്ടികളെ നമ്മൾ ഓർപ്പിച്ചില്ലെങ്കിൽ ഇതെല്ലാം യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ് അവർക്ക് ഉൾക്കൊള്ളാനേ പറ്റത്തുള്ളൂ അടുത്ത നാല് നമ്മൾ ഈ പിള്ളേർക്ക് ടി വി ടൈമിനെ കാട്ടി വേറെ ഒരു എൻജോയ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എൻറ്റർടൈൻ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ പുറത്തോട്ടൊക്കെ കൊണ്ടുപോയി ഒക്കെ കൂടുതൽ ചെയ്യുമ്പോഴത്തേക്കിനെ ഈ സമയം ഇവിടെ കുറയും അടുത്തത് നമ്മൾ പിള്ളേർക്ക് എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ തന്നെ ഒന്ന് ഓടിച്ച് നോക്കി അതിനകത്ത് എന്താണ് വാല്യൂ സിസ്റ്റം എന്ന് നോക്കിയാൽ നോക്കിയിട്ടേ നമ്മൾ പിള്ളേരെ കാണിക്കാൻ കാണിക്കാൻ പാടുള്ളൂ എന്താണെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത സമയത്ത് അവർ പലതും കാണുമ്പോഴത്തേക്കിന് വി ഡു നോട്ട് നോ വാട്ട് വാല്യൂ സിസ്റ്റംസ് അർ കമ്മിങ് ഇൻ ടു ദം നെക്സ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പിള്ളേരായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം അവർ സ്കൂളിൽ നിന്ന് വരുമ്പം അമ്മ ഇന്നാൾ ഇന്ന ഇന്നേ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ ഇന്നാൾ ഇന്ന കഥയെ പറ്റി പറഞ്ഞു ഇതൊക്കെ പറയുമ്പം നമ്മൾ കേൾക്കാൻ ഒരു മനസ്സ് കാണിക്കണം രണ്ട് എന്തെങ്കിലും നമുക്ക് അസ്വസ്ഥത കൊണ്ടുവരുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞ് നമ്മൾ പെരുമാറുകയാണെങ്കിൽ നാളെ അവർ ഒരിക്കലും നമ്മളോട് തിരിച്ചു വന്ന് പറയത്തില്ല പക്ഷേ നമ്മൾ വളരെ സമാധാനത്തോടെ ക്ഷമയോടെ കേട്ട് അതിനെ എങ്ങനെയാണ് നമ്മളത് കറക്റ്റ് രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് ചോദിച്ച് വേണം നമ്മൾ അത് കൈകാര്യം ചെയ്യാനായിട്ട് ഡു നോട്ട് ടേക്ക് ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രണ്ട്സ് വർക്ക് നമ്മൾ നമ്മുടെ മക്കളെ ചിലപ്പം ഈ കാര്യങ്ങളൊക്കെ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷെ അവർ സ്കൂളിൽ ചെല്ലുമ്പം അവരുടെ ഫ്രണ്ട്സ് ഈ രീതിയിൽ പ്രൊട്ടക്റ്റഡ് അല്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് പല നെഗറ്റീവ് വാല്യൂ സിസ്റ്റംസ് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് നമ്മുടെ കുട്ടികൾക്കും നമുക്കും ഈ മീഡിയ ബൊംബാഡ്മെൻറ്റ് വഴി കിട്ടുന്ന വാല്യൂ സിസ്റ്റം എന്ത് പ്രാധാന്യം കൊടുക്കണം എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സ്ക്രീനിലോട്ടൊന്ന് ശ്രദ്ധിക്കാം നമ്മൾ സങ്കല്പിക്കാം ഇത് നമ്മുടെ ഇറ്റ് കെൻ ബി ദ സഭ ഓർ ഇറ്റ് കെൻ ബി ആർ സൊസൈറ്റി ഇറ്റ് സെൽഫ് നമ്മുടെ നമ്മൾ ഇത് ഈ യെല്ലോ ലൈൻ കാണുന്ന നമ്മൾ ഓരോരുത്തരാണ് നമ്മുടെ കുട്ടികളും നമ്മളും ഈ ഓരോ കുട്ടികളും ഓഫ് ആൻഡ് വി ഫോം എ ഫാമിലി ഈച്ച് ഫാമിലി ഫോംസ് പാർട്ട് ഓഫ് എ പാരിഷ്

ഇന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഇന്നലത്തെ പറ്റിയും നാളത്തെ പറ്റിയും അതിൻ്റെ കോൺസിക്വൻസിനെ പറ്റിയും ഒന്നും ചിന്തിക്കുന്ന ഒരു വാല്യൂ സിസ്റ്റം ഇവിടെ കിട്ടുവാണെങ്കിൽ പിന്നെ മുകളിലോട്ട് എങ്ങനെ സൊസൈറ്റി പണിത് വരും സഭ പണിതു വരും ഇറ്റ് ഇസ് ടൈം ടു വേക്ക് അപ്പ് ഇറ്റ് ഇസ് ടൈം ടു വേക്ക് അപ്പ് ദർ ഇസ് നോ ടൈം ടു ലൂസ് റോമക്കാരുടെ ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം പറയുന്നത് ഡു നോട്ട് ബി കൺഫോംഡ് ടു ദിസ് വേൾഡ് ബട്ട് ബി ട്രാൻസ്ഫോംഡ് ബൈ ദി റിന്യൂവിംഗ് ഓഫ് യുവർ മൈൻഡ് and romans 12 21 says do not be overcome by evil but overcome evil with good adana role Allah the tv internet it is it is so important and it's so useful in our life but in the right way it can be a mighty tool in the kingdom of god let us not be conformed to evil but let us ask the holy spirit or other or devame satyam സത്യമല്ലാത്തതും അങ്ങേടെ ഉള്ളതും അങ്ങേടെ അല്ലാത്തത് തിരിച്ചറിയാൻ ഉള്ള കൃപ നൽകണമേ ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു നന്ദി നമസ്കാരം